ഹമാസ് ബന്ദികളാക്കിയ 6 ഇസ്രയേലി പൗരന്മാർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതോടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് 10,000 മനുഷ്യരാണ് ഇസ്രയേൽ തെരുവുകളിൽ ഇറങ്ങിയത്. 7 October തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ഹമാസ് ബന്ദികളാക്കിയ 6 ഇസ്രയേലികൾ റഫേൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രിഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. പ്രതിഷേധത്തിൽ ഇസ്രയേലിലെ പൊതുമേഖല പൂർണ്ണമായും സ്തംഭിച്ചു. 10,000 അണിനിരന്ന പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, തുറമുഖങ്ങൾ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. അമേരിക്കൻ വംശജനായ ഇസ്രയേൽ പൗരൻ ഹെർഷ് ഗോൾഡ് ബർഗ് പോളിൻ, കാർമൽ ഗാറ്റ്, ഏദൻ യെരുഷാൽമി, അലക്സാണ്ടർ ലൊബനോവ്, അൽമോഗ് സർസൂയി, ഓറി ഡോനിനോ എന്നിവരാണ് മരിച്ച ഇസ്രയേൽ പൗരന്മാർ. ഇവരെ താമസിപ്പിച്ചിരുന്ന റഫേലെ തുരങ്കത്തിൽ സൈന്യം എത്തുന്നതിന് തൊട്ടുമുമ്പ് ഹമാസ് ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ബന്ദികളുടെ മരണത്തിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രതികരണം. എന്നാൽ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണത്തിലാണ് ബന്ദികൾ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് നേതാവ് ഇസത് അൽ റിഷേഖ് പ്രതികരിക്കുകയുണ്ടായി. ബന്ദികളുടെ മരണത്തിൽ 11 ഗസയിൽ കൂട്ടുകുരുതി നടത്തുന്ന ഇസ്രയേലിന് നിരുപാധിക പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കും പങ്കുണ്ടെന്നും അൽ റിഷേഖ് ആരോപിച്ചിരുന്നു. എന്നാൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ സർക്കാർ സഹകരിക്കാത്തതാണ് ബന്ദികളുടെ മരണത്തിന് കാരണം എന്നാരോപിച്ച് നെതന്യാഹുവിനെതിരെ കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബങ്ങൾ രംഗത്തെത്തിയതോടെ ഇതുവരെ കാണാത്ത പ്രതിഷേധ പ്രകടനങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ജൂതരാഷ്ട്രം. കൊല്ലപ്പെട്ടവരിൽ 3 ജൂലൈയിൽ നടന്ന വെടിനിർത്തൽ കരാർ പ്രകാരം സ്വതന്ത്രരാകേണ്ടതായിരുന്നെങ്കിലും കരാർ നീണ്ടുപോയതോടെ ഇവരുടെ മോചനം അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ഇനിയും 100 ബന്ദികൾ ഹമാസിന്റെ തടവിലുണ്ട്. അതിനാൽ ഇവരെ വിട്ടുകിട്ടുന്നതിനായി ഉടൻ ഇസ്രയേൽ ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കൊല്ലപ്പെട്ട ബന്ദികളിൽ ഒരാളായ കാർമൽ ഗാട്ടിന്റെ മൃതദേഹവുമായി റോഡുകൾ ഉപരോധിക്കുമെന്ന് പറഞ്ഞ കാർമലിന്റെ കുടുംബം ഇനി വിട്ടുകിട്ടാനുള്ള ബന്ദികൾ സ്വതന്ത്രമാവുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിലെ പ്രധാന ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡ് ആഹ്വാനം ചെയ്ത പണിമുടക്കിന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പിന്തുണ അറിയിച്ചിരുന്നു. എന്നാൽ നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ ചില തീവ്ര ചിന്താഗതിക്കാരുടെ കടും പിടുത്തമാണ് വെടിനിർത്തൽ കരാർ നീളുന്നതിന് കാരണമെന്ന് അൽ ജസീറ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസ് വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാലാണ് അവർ ബന്ദികളെ കൊലപ്പെടുത്തിയതെന്നുമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത്. അതുകൊണ്ട് കൊലപാതകത്തിന് ഹമാസ് കണക്ക് പറയേണ്ടി വരുമെന്നും അവരുടെ അന്ത്യം കാണുന്നതുവരെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു പ്രതികരിച്ചു. ഈ പശ്ചാത്തലത്തിലും ഗസയിലെ കൂട്ടുകുരുതിക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും വംശഹത്യ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷനിൽ ഇതിനകം 100 പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി ആരംഭിച്ചതാണെന്നും ഇതിനകം നിരവധി ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ഇസ്രയേൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അർദ്ധരാത്രിയോടെ ജനിനിലെയും തുബാസിലെയും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് അതിക്രമിച്ച് കയറി ഇസ്രയേൽ സൈന്യം ക്യാമ്പുകളിൽ പരിശോധന നടത്തിയതായും ആശുപത്രികൾ ഉപരോധിച്ചതായും ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. വ്യോമാക്രമണത്തിന് പുറമെ മിലിറ്ററിയുടെ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ജനവാസ മേഖലയിലെ കെട്ടിടങ്ങളും ഇസ്രയേൽ സൈന്യം തകർത്തിട്ടുണ്ട്. 2 ഇത്തിഫാദയ്ക്ക് ശേഷം വെസ്റ്റ് ബാങ്കിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫലസ്തീൻ ജനത സാക്ഷ്യം വഹിച്ചത്. 7 നടന്ന ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ഫലസ്തീൻ നടത്തിയ കൂട്ടുകുരുതിയിൽ 40,000 ഫലസ്തീൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 24 ഗസയുടെ ഭാഗങ്ങളിൽ മാത്രം 34 ഫലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ തീവ്രവാദ ഗവൺമെന്റിനെ തടയാൻ ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഫലസ്തീൻ അതോറിറ്റി മുഖ്യ വക്താവ് അബുറൂദിനെ അടക്കമുള്ള ഒരു ജനത ഒന്നടങ്കം ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടും ആരും ഇസ്രയേലിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. 3 ആദ്യ 3 UNന്റെ കണക്കുകൾ പ്രകാരം 26 കുട്ടികളടക്കം 128 ഫലസ്തീനികൾ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും വെടിനിർത്തൽ ശ്രമങ്ങൾ റാഫ അതിർത്തിക്കപ്പുറം കടക്കാത്തത് ആശങ്കകൾ ബാക്കിയാക്കുന്നു.